എംഎൽഎയും ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന എൻ മോഹൻകുമാറിന്റെ 23-ാം അനുസ്മരണം നടന്നു. അനുസ്മരണ സമ്മേളനം ഡിസിസി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മുൻ ഡിസിസി പ്രസിഡന്റ് എൻ മോഹൻകുമാറിന്റെ 23-ാമത് ചരമവാർഷിക ദിനാചരണമാണ് നടന്നത്. അനുസ്മരണ സമ്മേളനം ഡിസിസി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനുമായിരുന്ന ശ്രീ എൻ മോഹൻകുമാർ സാറിന്റെ ചരമവാർഷിക ദിനമാണ്. വളരെ ആകസ്മികമായിട്ടായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഒരു പരിപാടിയിൽ നിന്നും അദ്ദേഹം എല്ലാവരോടും യാത്ര ചോദിച്ച് ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് കോൺഗ്രസിൻ്റെ ഒരു പൊതുപരിപാടിയിൽ വെച്ച്, സംഘടനാ പരിപാടിയിൽ വെച്ച് യാത്ര പറഞ്ഞതിന് ശേഷം അദ്ദേഹം പോകുമ്പോൾ തീർച്ചയായും സർജറി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വരും എന്ന പൂർണ്ണ വിശ്വാസമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് പിന്നീട് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾ ഏറ്റവും പ്രിയങ്കരിയായ ബിന്ദുവിൻ്റെ കൂടി വിയോഗം എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളെല്ലാവരും പിന്നീട് കേട്ടത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിജയലക്ഷ്മി ചേച്ചി അടക്കമുള്ള ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും അപരിഹാര്യമായ ഒരു നഷ്ടമാണ്, താങ്ങാനാവാത്ത ഒരു നഷ്ടമാണ്. തീർച്ചയായും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വേർപാട് ആലപ്പുഴയിലെ കോൺഗ്രസിനുണ്ടാക്കിയതും അപരിഹാര്യമായ ഒരു നഷ്ടം തന്നെയാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മോഹൻകുമാർ ഫൗണ്ടേഷൻ സെക്രട്ടറി എം വിജയമോഹൻ, കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി ജോൺസൺ എബ്രഹാം, ഇ സമീർ, എൻ രവി, വേലഞ്ചിറ സുകുമാരൻ, കെ പുഷ്പദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.